എല്ലാവർക്കും നമസ്കാരം. വീണ്ടും മറ്റൊരു വീഡിയോയുമായി ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിയിരിക്കുകയാണ്. നമ്മളെ ഡെയിലി ജീവിതത്തിൽ നമ്മൾ കേൾക്കുന്ന വാക്കുകളാണ് MB അല്ലെങ്കിൽ GB എന്നൊക്കെ ഉള്ളത്. നമുക്കറിയാം, നമ്മളൊരു മെമ്മറി കാർഡ് വാങ്ങുമ്പോഴോ അല്ലെങ്കിൽ ഒരു പെൻഡ്രൈവ് ഒക്കെ വാങ്ങുമ്പോൾ നമ്മൾ ഇത്ര GB മെമ്മറി കാർഡ് അല്ലെങ്കിൽ ഇത്ര MB മെമ്മറി കാർഡ് എന്നൊക്കെ നോക്കി വാങ്ങാറുണ്ട്. ഈ MB എന്ന് പറയുമ്പോൾ തന്നെയും MB രണ്ട് ടൈപ്പിലുണ്ട്. അതാണ് ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. M എഴുതിയ ശേഷം ക്യാപ്പ് ലെറ്റർ B ഇടുവാണെന്നുണ്ടെങ്കിൽ അതൊരു MB ആണ്. അതുപോലെ തന്നെ M കഴിഞ്ഞ ശേഷം ഒരു സ്മോൾ ലെറ്റർ B ഇടുവാണെന്നുണ്ടെങ്കിൽ അത് വേറെ ടൈപ്പുള്ള ഒരു MB ആണ്. സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തി ബെൽ ബട്ടണും അമർത്തിക്കൊണ്ട് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ ഒന്നും തന്നെ മിസ് ചെയ്യാതെ ഇരിക്കുക. രണ്ടിൻ്റെ ഫുൾ ഫോം നോക്കുകയാണെന്നുണ്ടെങ്കിൽ M എഴുതിയ ശേഷം ക്യാപിറ്റൽ B എഴുതുകയാണെന്നുണ്ടെങ്കിൽ അത് മെഗാബൈറ്റും, അതുപോലെ തന്നെ സ്മോൾ B എഴുതുകയാണെന്നുണ്ടെങ്കിൽ അത് മെഗാബിറ്റുമാണ്. രണ്ടും രണ്ട് സ്ഥലങ്ങളിലാണ് നമ്മൾ അത് യൂസ് ചെയ്യേണ്ടത്. എന്നാൽ നമ്മൾ പലപ്പോഴും അത് ശ്രദ്ധിക്കാറില്ല. ഈ മെഗാബിറ്റും മെഗാബൈറ്റും രണ്ടും കണക്റ്റാണ്. പറയാൻ കാരണം, ഈ കമ്പ്യൂട്ടറിൻ്റെ ലാംഗ്വേജ് ആണ് ബൈനറി ലാംഗ്വേജ് എന്ന് പറയുന്നത്. ഈ ബൈനറി ലാംഗ്വേജിൽ 1 അതുപോലെ തന്നെ 0 മാത്രമേ ഉള്ളൂ. ഇത് രണ്ടും കൂടെ കണക്ട് ചെയ്തിട്ടാണ് ബൈനറി ലാംഗ്വേജ് ക്രിയേറ്റ് ചെയ്യുന്നത്. കമ്പ്യൂട്ടറിൻ്റെ ബൈനറി ലാംഗ്വേജ് മാത്രമേ മനസ്സിലാകുകയുള്ളൂ. നമ്മളിപ്പോൾ കമ്പ്യൂട്ടറിൽ എന്ത് ചെയ്താലും അത് അവസാനം ബൈനറി ലാംഗ്വേജ് മുഖേനയാണ് കമ്പ്യൂട്ടറിന് മനസ്സിലാകുന്നത്. ഇതിലെ 1 എന്ന് പറയുന്നത് ഒരു ബിറ്റാണ്. ഇതുപോലെ 8 കൂടുന്നതാണ് ഒരു ബൈറ്റ് എന്ന് പറയുന്നത്. ഇതിൽ 1,000,000 ഒരു മെഗാബിറ്റ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ 8 എന്ന് പറയുന്നതാണ് ഒരു മെഗാബൈറ്റ് എന്ന് പറയുന്നത്. ഇതിങ്ങനെ കൂടിക്കൂടിയാണ് നമ്മൾ GB TV അതുപോലെ തന്നെ വലിയ വലിയ സൈസുകളിലേക്ക് മെമ്മറി അല്ലെങ്കിൽ ഇതുപോലെ ഓരോന്ന് മാറുന്നത്. അതുപോലെ തന്നെ 1,000 MB ആണ് ഒരു GB അല്ലെങ്കിൽ ഒരു GB എന്ന് പറയുന്നത്. നമ്മൾ ആദ്യം മെഗാബൈറ്റിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ മെഗാബൈറ്റ് യൂസ് ചെയ്യുന്നത് സ്റ്റോറേജ് സംബന്ധമായ കാര്യങ്ങളാണ്. അതായത് മെമ്മറി കാർഡ്, പെൻഡ്രൈവ് അല്ലെങ്കിൽ ഹാർഡ് ഡിസ്ക് പോലുള്ള കാര്യങ്ങളിലാണ് മെഗാബൈറ്റ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ MB യൂസ് ചെയ്യുന്നത്. ഇങ്ങനെ സ്റ്റോറേജ് ഡിവൈസുകളിൽ യൂസ് ചെയ്യുന്ന MBയിൽ ക്യാപിറ്റൽ ലെറ്റർ M എഴുതിയ ശേഷം ക്യാപിറ്റൽ ലെറ്റർ B എഴുതുന്നതാണ് MB എന്ന് പറയുന്നത് അല്ലെങ്കിൽ മെഗാബൈറ്റ് എന്ന് പറയുന്നത്. ഇങ്ങനെ നമ്മൾ 1 GB പെൻഡ്രൈവ് വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ അത് 1,000 MB ഒരു പെൻഡ്രൈവ് ആണത്. ഇങ്ങനെ സ്റ്റോറേജ് ഡിവൈസുകളെ പറ്റി പറയുമ്പോൾ നമ്മൾ MB മാത്രമേ ഉപയോഗിക്കുകയുള്ളൂ. എന്നാൽ ഒരു ഇന്റർനെറ്റ് കണക്ഷനുമായിട്ടോ അല്ലെങ്കിൽ ഒരു ഡേറ്റ ട്രാൻസ്ഫർ കണക്ഷനുമായിട്ടോ ബന്ധപ്പെട്ട് പറയുമ്പോൾ നമ്മൾ പറയുന്നത് MBPS എന്നാണ്. അതായത് MBps അല്ലെങ്കിൽ MBps എന്നാണ് പറയുന്നത്. അതായത് ഇത്ര സെക്കൻഡിൽ ഇത്ര മെഗാബിറ്റ് അല്ലെങ്കിൽ ഇത്ര മെഗാബൈറ്റ് ആ കണക്ഷനിലൂടെ കടന്നുപോയി എന്നതിനെ കുറിച്ചാണ് MBPS എന്ന് പറയുന്നത്. നമ്മൾ ഇന്റർനെറ്റ് കണക്ഷനൊക്കെ വാങ്ങുന്ന സമയത്ത് ഇന്റർനെറ്റ് സർവീസ് പ്രൊവൈഡർ നമ്മളെ ചില രീതിയിൽ, അതായത് ചില മാർക്കറ്റിംഗ് തന്ത്രങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മളെ കളിപ്പിക്കാറുണ്ട്. കാരണം നമ്മളോടിപ്പോൾ 100 MBPS കണക്ഷൻ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ വിചാരിക്കും 100 MB ഒരു സെക്കൻഡിൽ അതിലൂടെ പാസ് ചെയ്യുന്നു എന്നുള്ളതൊക്കെ ആയിരിക്കും നമ്മൾ വിചാരിക്കുന്നത്. എന്നാൽ അവർ തന്ത്രപൂർവ്വം അവരുടെ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ഉപയോഗിച്ചുകൊണ്ട് അവർ നമ്മൾ ആ ഒരു ഇന്റർനെറ്റ് സർവീസ് വിൽക്കാൻ ശ്രമിക്കുകയാണ്. കാരണം 100 MBPS എന്ന് പറയുമ്പോൾ 100 MBps എന്നാണ് അവർ ഉദ്ദേശിക്കുന്നത്. അങ്ങനെ 100 MBps ഒരു കണക്ഷൻ വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ആക്ച്വൽ സ്പീഡ് എന്ന് പറയുന്നത് 12 MBps മാത്രമാണ്. അതായത് 12 MB മാത്രമാണ് പെർ സെക്കൻഡിൽ അതിലൂടെ കടന്നു പോകുന്നത്. നമ്മൾ 100 കാണുമ്പോൾ നമ്മൾ വിചാരിക്കും ഭയങ്കര സ്പീഡായിരിക്കും എന്നൊക്കെ വിചാരിക്കും. പക്ഷേ അങ്ങനെയല്ല, അതിൻ്റെ ആക്ച്വൽ സ്പീഡ് എന്ന് പറയുന്നത്. സോ ഇങ്ങനെ മെഗാബൈറ്റിൻ്റെയും മെഗാബിറ്റിൻ്റെയും ഡിഫറൻസ് മനസ്സിലാക്കി കഴിയുമ്പോഴാണ് നമ്മളുടെ വീട്ടിലെ ഇൻ്റർനെറ്റ് കണക്ഷൻ്റെയൊക്കെ ശരിക്കുള്ള സ്പീഡ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സോ നിങ്ങൾക്ക് നിങ്ങളുടെ ആക്ച്വൽ ഇൻ്റർനെറ്റ് കണക്ഷൻ്റെ സ്പീഡ് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഇൻ്റർനെറ്റ് സർവീസ് പ്രൊവൈഡർ ഓഫർ ചെയ്യുന്ന ആ സ്പീഡിനെ 8 ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ആക്ച്വൽ കണക്ഷൻ, അതായത് ആക്ച്വൽ എത്രയാണ് അതിൻ്റെ ഡേറ്റ ട്രാൻസ്ഫർ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. സോ നിങ്ങൾക്കിപ്പോൾ 100 MBPS കണക്ഷനാണ് അവർ തരുന്നതെന്നുണ്ടെങ്കിൽ അതിനെ 8 ഡിവൈഡ് ചെയ്ത് കഴിയുമ്പോൾ ഏതാണ്ട് 12.5 MBs മാത്രമാണ് നമുക്ക് നമ്മുടെ ഒറിജിനൽ സ്പീഡായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സപ്പോസ് നിങ്ങളിപ്പോൾ 750 MB ഉള്ളൊരു ഫയൽ, അതായത് ഇപ്പോൾ ഒരു സിനിമയോ മറ്റോ ഡൗൺലോഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഇൻ്റർനെറ്റ് കണക്ഷൻ്റെ സ്പീഡ് 50 MBps ആണെന്നുണ്ടെങ്കിൽ ഏതാണ്ട് 2 കൊണ്ട് അത് ഡൗൺലോഡാകും. സോ ഇതാണ് മെഗാബിറ്റും മെഗാബൈറ്റും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്. വളരെ ചെറിയ രീതിയിൽ മാത്രമേ ഞാൻ ഇതിനെക്കുറിച്ച് വിവരിച്ചിട്ടുള്ളൂ. എന്നാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും സംശയങ്ങളും താഴെ കമൻറ്റ് ചെയ്ത് അറിയിക്കാവുന്നതാണ്. കൂടുതൽ വീഡിയോകൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക.